ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണം കൂടെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആദ്യം തന്നെ ഒരു ബോട്ടിൽ എടുക്കുക, നന്നായിട്ട് ക്ലീൻ ആക്കി ഒന്ന് തുടച്ച് ഉണക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ വൈറ്റ് അക്രിലിക് പെയിൻറ്റാണ് ബേസ് കോട്ടായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം അതാകുമ്പോൾ ഈക്വലി എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവും. ബ്രഷ് ഉപയോഗിക്കുന്നതിൽ നല്ലതാണ് കോട്ടൊക്കെ കൊടുക്കുക, ബേസ് കോട്ടൊക്കെ കൊടുക്കാനായിട്ട് ഈ സ്പോഞ്ച് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിനുശേഷം അതൊന്ന് ഉണക്കാനായിട്ട് വെച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് വൈറ്റ് പെയിൻറ്റും കുറച്ച് ബ്ലൂ പെയിൻറ്റും കൂടെ ഒരു ലൈറ്റ് ബ്ലൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അടുത്ത ലെയറായിട്ട് അടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വൈറ്റ് ഉണങ്ങിയിരിക്കുന്ന ആ ബേസ് കോട്ടിൻ്റെ മുകളിലേക്ക് ഈ ബ്ലൂ ലൈറ്റ് ഷെയ്ഡ് ബ്ലൂവിനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കണം കുറച്ച് നേരം. അതിനുശേഷം നമ്മൾ ഒരു ലെയറും കൂടെ അടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു ഫിനിഷിംഗ് ടച്ച് കിട്ടാനെങ്കിൽ നമ്മൾ രണ്ട് ലെയറെങ്കിലും അടിച്ചു കൊടുത്താലേ ഉള്ളൂ, കിട്ടുള്ളൂ. കാരണം ഇതിന് മുകളിലേക്ക് നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഡിസൈനേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ലെയറും കൂടെ ഈ ബ്ലൂ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെയും നമ്മൾ സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതും കുറച്ച് നേരം ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ് ലൈനറാണ് ഉപയോഗിക്കുന്നത്. ഗ്ലാസ് പെയിൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഔട്ട് ലൈനറാണ് കേട്ടോ. അപ്പോൾ അതിന് ഏകദേശം 35 രൂപയായി. ക്യാമലിൻ്റെ സാധനമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് വരച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ സിമ്പിളായിട്ടൊരു ചെടി പോലെ നിൽക്കുന്ന, കുറച്ച് വള്ളികളെ പോലെ നിൽക്കുന്ന ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളും വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവരാണ് വേറെ ഇഷ്ടംപോലെ ഡിസൈൻസ് ചെയ്ത് നമ്മുടെ വീട്ടിലെ ഡെക്കറേറ്റീവ് ആയിട്ട് നമ്മുടെ ഈ ബോട്ടിൽസിനെയൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ലൈറ്റായിട്ട് വരച്ചു കൊടുത്തു, അതിന് ശേഷമാണ് നമ്മൾ ഡാർക്കൺ ചെയ്യുന്നത്. കാരണം ഇല്ല തെറ്റിപ്പോലെ നമുക്കൊന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ലൈറ്റായിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം ഓരോ ഈ വള്ളി പോലെ വരുന്നതിൻ്റെ തുമ്പത്തും ടിപ്പിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇച്ചിരി ഡാർക്കൺ ചെയ്ത് ആ ഒരു ബ്ലാക്ക് ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്കായിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാ വള്ളികളും ഇങ്ങനെ നമ്മൾ ഒന്നുകൂടെ ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ബേസിൽ കുറേ കുത്തു 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 കുത്തായിട്ട് അടുപ്പിച്ച് കുറച്ച് ഡാർക്ക് ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ബ്ലാക്ക് ഡോട്ട്സും കൂടെ. അതിനുശേഷം ബോട്ടിൽ ഫുള്ളായിട്ട് ഇറഗുലറായിട്ട്, അതായത് ഇങ്ങനെ ഓർഡറായിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ടൊന്നും അല്ല, ഇല്ലെങ്കിൽ ഒറ്റ ലൈനിലൊന്നുമല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഡോട്ട്സ് കൂടെ ഇട്ട് കൊടുത്ത് അതിനെയൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന അത്രേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഇങ്ങനെ പൊങ്ങി പൊങ്ങിയൊക്കെ നിൽക്കുന്നതാണ്, നല്ല രസമുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മളൊരു ക്യാമലിൻ്റെ വാർണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട്. 100 ml 140 rupees ഇതിന്. അതിനുശേഷം വാർണിഷ് നമ്മൾ ഉണങ്ങിയതിന് ശേഷം മാത്രമേ വാർണിഷ് അടിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ആ പെയിൻറ്റൊക്കെ ഇളകി വരാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ആ ബ്ലാക്കൊക്കെ മിക്സായി പോകും, അപ്പോൾ ബ്ലാക്കിൻ്റെ ഇങ്ങനെ നിൽക്കത്തില്ല, മൊത്തം കറുത്തൊക്കെ പോകും. അപ്പം ഉണങ്ങാനായിട്ട് എടുക്കുന്നൊരു സമയം മാത്രമേ നമുക്ക് ഇതിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിലൊക്കെ ഒരു ചെടിയൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, നല്ല രസമാണ് വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ആയിട്ട് വെക്കാനായിട്ട്. ആൻഡ് നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാർണിഷ് അടിക്കാൻ മറക്കരുത്, കാരണം വാർണിഷ് അടിക്കാത്ത എൻ്റെ ഒരു ബോട്ടിലിൻ്റെ വൈറ്റ് ആ ഒരു പെയിൻറ്റ് ബ്ലൂ പെയിൻറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു, ബൈ ബൈ.